ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതേ ബീഫിൻ്റെ റിബ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട്, അത് ഞാനത് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇത്തിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതൊന്ന് ഇപ്പോൾ ചുമ്മാ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. അതിനകത്തേക്ക് ഒരു ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടും അതൊന്ന് തിളയ്ക്കണം. ഇനി അതൊന്ന് ഒന്ന് തിളവന്നോട്ടെ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞാൻ ഈ റിബെല്ലാം ഇതിനകത്തേക്ക് ഇടുവാണേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒത്തിരി അഴുക്കൊക്കെ അതിൻ്റെ തൊണ്ടിലെ അഴുക്കൊക്കെ ഒന്ന് തെളിയും. അത് ഊറ്റി മാറ്റിയിട്ട് നമുക്ക് കറി വെച്ച് തുടങ്ങാം. ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഇതിലൊക്കെ വന്നേക്കുന്ന അഴുക്ക് കണ്ട, ഇത് ഇതിനകത്തുള്ള അഴുക്കാണ്. അപ്പോൾ ഞാനിത് ഊറ്റിക്കളഞ്ഞിട്ട് ഇനി പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. ഇതൊക്കെ അഴുക്കാണ് വേണ്ടത്, അഴുക്ക് കൂടിയേക്കുന്നുണ്ട്. ഇതെല്ലാം അഴുക്കാണ് ഈ കറുത്ത് കാണുന്നതെല്ലാം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തേണ്ടതേ സ്പൂണിൻ്റെ മേലല്ലേ. അപ്പോൾ എന്തേ, ഞാൻ റിബ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 700 ഗ്രാമാണ് കേട്ടോ, 750 ഗ്രാമാണ്. ഞാൻ 3/4 കിലോയാണ് വാങ്ങിയത്, അതിലിപ്പം അളന്ന് നോക്കുമ്പോൾ 700 ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു ഒരു ടീസ്പൂൺ സോയ സോസാണ് കേട്ടോ, ഡാർക്ക് സോയ സോസ്. ഇത് ഓയിസ്റ്റർ സോസാണ് കേട്ടോ. അത് ഇതാണ് സാധനം. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ. ഞാനതും ഒരു ടീസ്പൂൺ ഇടുവാണേ. ഇതിനകത്തേക്കൊരു ഒരു ടീസ്പൂൺ പഞ്ചസാരയാണേ. ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണേ. ഇതിനകത്തേക്ക് പിന്നെ അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞത്, 1 ടീസ്പൂൺ വിനാഗിരി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുപ്പത്തേക്ക് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ എല്ലാ മസാല കഷ്ണങ്ങളും ഉണ്ട്. ഞാൻ ഇതിനകത്തേക്ക് പിന്നെ ഗരം മസാലയുടെ പൊടി ഇടുന്നില്ല, അല്ലാതെയുള്ള ആ പൊടിക്കാതെയുള്ള പിന്നെ പട്ടയുണ്ട് ഇതിനകത്ത്. ഒരു 3 ചെറിയ കഷ്ണം പട്ടയുണ്ട്, ഒരു 3 ചെറിയ പിന്നെ ഫ്ലവറുണ്ട്, പിന്നെ കുറച്ച് തക്കോലുണ്ട്, പിന്നെ ഒരു 4-5 പിന്നെ ഏലക്കയുണ്ട്. ഇതിനകത്ത് ഒരു 4-5 ഗ്രാമ്പൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുവാണേ. ഇതിനകത്തേക്ക് ഞാനൊരു 2 സർവ്വസുഗന്ധി കേട്ടോ, ഇതിവിടെ ഉള്ളതാട്ടോ, ഇതിൻ്റെ ചെടി എൻ്റെ കയ്യിലുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 2 പിന്നെ സവാള കേട്ടോ. ഈ സവാള ഇട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിടുവാണ് കേട്ടോ. ഞാൻ മൊത്തത്തിലേക്ക് ഇടുവാണ്. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള പാടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. 2 ടീസ്പൂൺ പിന്നെ നന്നായിട്ടൊന്ന് പിന്നെ വാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്കൊരു 2 തക്കാളിയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി. ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ കേട്ടോ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പിന്നെ ഇഞ്ചിയും കൂടി ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനൊരു കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആയിട്ടോ എണ്ണ.
ഇനി ഇതിനകത്തേക്കൊരു അത് മുളക് നമ്മുടെ ഇരുവിനനുസരിച്ച് കേട്ടോ. ഞാനൊരു 5 ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, ചുവന്ന മുളക്. അത് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാൻ ഇതിനകത്ത് കുരുമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ആട്ടോ കുരുമുളക്. കുരുമുളകാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇതിനകത്ത് പിന്നെ മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 1.5 ടീസ്പൂൺ ആണ് മഞ്ഞൾ ഇടുന്നത്. മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടൂലേ, അത് മീറ്റ് മസാലയാണ്. 2 ടേബിൾ സ്പൂണേ. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ വെള്ളമില്ലേ, അതാണ് ഇട്ട് ഇടുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സ്റ്റെപ്പ് മാത്രം അത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതും കൂടി ചെയ്തത്. പിന്നെ സോയാ സോസ് അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ നമുക്കത് ആ സ്റ്റെപ്പ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നമുക്ക് ഇതിനകത്തേക്ക് നോർമലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ റിബ് എടുത്ത് ഇടുവാണ് ഞാൻ. നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള 1.25 കിലോ റിബാണിത്. ഇതിനാവശ്യമായിട്ടുള്ള 1-2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇത് തുറന്നു വിട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇനി ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത് 2 ക്യാരറ്റ് ആട്ടോ. അത് ഞാൻ വലുതായിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. അതേ ഒരു 4 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് വെന്ത് പോകും. പിന്നെ 1-2 കായ വലിയ ടൈപ്പിൽ തന്നെയാണ് കേട്ടോ മുറിച്ചേക്കണേ. പിന്നെ 2 റാഡിഷാണത്. ഇതും ഇന്നത്തേക്ക് ഇടുവാണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ്, ഫെനൽ പൗഡർ. 1 കൈപ്പിടി വേപ്പില കേട്ടോ. വേപ്പിലേക്ക് ഇപ്പം ഉണങ്ങിക്കരിഞ്ഞ ഒരു പരുവത്തിലായി. ഇത്തിക്കട്ട് പച്ച വേപ്പിലയാണെങ്കിൽ അടിപൊളി കേട്ടോ, എൻ്റെ കയ്യിൽ ഉണങ്ങിപ്പോയി. ഇനി അത് ഇനി 3 വിസിലും കൂടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പൊന്ന് നോക്കിയേക്കണേ. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ശർക്കരയുടെ പീസ് കേട്ടോ, ചെറിയൊരു പീസ്. അത് ഞാൻ ഇടുവാണ്. അപ്പോൾ ഇത് ഞാൻ കുക്കർ തുറന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്നൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ റിബ് കറി, പിന്നെ ബീഫ് റിബാണിത്. ബീഫ് റിബ് കറി ഞാനിത് ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിള്ളേരൊക്കെ കഴിച്ചു തുടങ്ങി, നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ എനിക്ക് ഇതുപോലെ വീഡിയോസായിട്ടൊക്കെ ഒന്ന് വരാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.